പൊന്നുപോലെയൊരു പെണ്ണ്, രചന അമ്മു സന്തോഷ്, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. അമ്മയും തപ്പോഴും അടുക്കളയിൽ തന്നെ, ഇവിടെ അതിനുമാത്രം ജോലിയൊന്നുമില്ലല്ലോ, ആകെ മൂന്ന് പേര്. അമ്മൊന്ന് ചിരിച്ചു, നിസ്സഹായതയുടെ ചിരി. അപർണ അടുക്കളയിൽ നിന്ന് കണ്ണുടിച്ചു. എല്ലാം ഭംഗിയായി വെച്ചിരിക്കുന്നു. പാത്രങ്ങളൊക്കെ മിനുസമാർന്നും ഭംഗിയോടെയും ഇരിക്കുന്നു, പുത്തൻ പോലെ. ഉച്ചക്കത്തേക്കുള്ള കറികളെല്ലാം പാകമായി കഴിഞ്ഞു. എന്നിട്ടും അമ്മ അടുക്കളയിൽ തന്നെ, അമ്മേ അപ്പുറത്തേക്ക് വന്നേ, പുതിയൊരു സിനിമ വന്നിട്ടുണ്ട് ആമസോണിൽ, അമ്മക്ക് ഇഷ്ടമല്ലേ സിനിമകള്? അല്ല, അമ്മ തണുത്ത സ്വരത്തിൽ പറഞ്ഞിട്ട് തൈര് കടയാൻ തുടങ്ങി. കല്യാണം കഴിഞ്ഞു വന്ന നാളെ മുതൽ ശ്രദ്ധിക്കുന്നതാ അമ്മയുടെയും മൗനം. ഞാൻ സഹായിക്കട്ടെ? വേണ്ട. ഈ അമ്മയെന്താ ഇങ്ങനെ? ആദ്യമില്ല, അച്ഛൻ ഓഫീസിൽ പോയി, നമ്മൾ തനിച്ചല്ലേ ഉള്ളൂ. എനിക്കാണെങ്കിൽ ഇങ്ങനെ മിണ്ടാണ് പറ്റൂല, ശ്വാസം മുട്ടും. അമ്മ വാ, നമുക്ക് വർത്തമാനം പറയാം. അമ്മ അവളുടെ ചിരിയിലേക്ക്, ആ സുന്ദരമായ സ്നേഹം നിറഞ്ഞ കണ്ണുകളിലേക്ക് വെറുതെ നോക്കി നിന്നു. തന്നോട് ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ഓർത്തു. വാ, നമുക്ക് കുറച്ച് നേരം വർത്തമാനം പറയാം. എത്ര നല്ല വാചകം! ആരോടെങ്കിലും കുറെ മിണ്ടിയിട്ട് എത്ര നാളായി. അവർ തൈര് കടയിൽ നിർത്തി, കൈതുടച്ച് സമ്മതഭാവത്തിൽ തലയാട്ടി. അപർണയുടെ വിശേഷങ്ങൾ കേട്ട് അവരങ്ങനെ കണ്ണു മിഴിച്ചിരുന്നു. എന്റെ അച്ഛനമ്മയും ഇങ്ങനെയല്ല കേട്ടോ, അവരെപ്പോഴും ഒന്നിച്ച, ഭയങ്കര റൊമാൻസ് ആണ്. നീ അമ്മയില്ലാതെ ഒരു ദിവസം അച്ഛൻ നിൽക്കില്ല. അമ്മയെങ്ങാനും സ്വന്തം വീട്ടിൽ പോയാൽ പുറകെ ഇറങ്ങിക്കൊള്ളും. ഞാനും ഏട്ടനും നാണില്ല അച്ഛാന്ന് പറഞ്ഞ് കളിയാക്കും. നീ വീട്ടിൽ പോയാൽ ഇവിടെയുള്ള ജോലികൾ ആര് ചെയ്യും? അവിടെ ഇപ്പൊ കാണാൻ മാത്രം എന്തിരിക്കുന്നു? അനന്തേട്ടൻ പറയുന്നത് അവരോർത്തു. വീട്ടിൽ പോയിട്ട് ഒരു രാത്രിയൊക്കെ നിന്നിട്ട് കുറെ നാളായി. അമ്മ എത്ര ദിവസം അവിടെ നിൽക്കുന്നോ, അത്രയും ദിവസം അച്ഛന് ലീവ് എടുത്ത് കൂടും. അപർണ ചിരിച്ചു. അച്ഛൻ വീട്ടിൽ കിടക്കാൻ എന്നെ പ്രതീക്ഷിക്കണ്ട, വേണമെങ്കിൽ ഒറ്റയ്ക്ക് പോവാ, വൈകുന്നേരം വരിക. അതെങ്ങനെ, ബസ് കയറി അപ്പൊ തുടങ്ങും ഛർദി? അവരുടെ കണ്ണു നിറഞ്ഞ പോലെ തോന്നി അപർണക്ക്. അമ്മയുടെ നാട്ടില് ഒരു ദിവസം എന്നെ കൊണ്ടുപോവോ? ഞാൻ ബസ്സിൽ കയറാൻ ഛർദിക്കും. അവർ മടിച്ച് മടിച്ച് പറഞ്ഞു. ഇവിടെ കാറുണ്ടല്ലോ. എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല കുട്ടി. എനിക്കറിയാലോ, നമുക്ക് പോവാം. ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? ഇതുപോലെ ടൗണിലാണോ? ഏയ്, ശുദ്ധ നാട്ടിൻപുറ, കാറ് കഷ്ടിച്ച് വരും അത്ര തന്നെ. ആഹാ, ഗ്രാമമാണോ? എനിക്ക് എന്തിഷ്ടമാണെന്നോ നാട്ടിൻപുറങ്ങള്. എന്റെ അമ്മയുടെ വീടും ഒരു ഗ്രാമത്തിലാ. അച്ഛൻ പറയും റിട്ടയർ ചെയ്താ അവരങ്ങോട്ട് പോകുന്നു, നമുക്ക് നാളെ തന്നെ പോവാം. എന്റെ തലവീതി, കുഗ്രാമത്തിൽ നിന്ന് ഒന്നിനെ വേണ്ടെന്ന് 100 തവണ പറഞ്ഞതാ. ഓർമ്മയിൽ പരിഹാസം മാത്രമേ ഉള്ളൂ. ആദിയുടെ അച്ഛനെ ഗ്രാമം ഇഷ്ടമല്ല. ആദ്യമായിട്ടാണ് ഒരാൾ ഇഷ്ടത്തോടെ നാടിനെ കുറിച്ച് പറയുന്നത്. അപർണ ഡ്രൈവ് ചെയ്യുന്നത് അതിശയത്തോടെ അവർ നോക്കിയിരുന്നു. എത്ര അനായാസമായി, ലളിതമായി കാർ ഒഴുകി നീങ്ങുന്ന പോലെ തോന്നും. ഒട്ടും കുലുക്കമില്ലാത്തതുകൊണ്ട് അവർക്ക് ശ്രദ്ധിക്കണമെന്ന് തോന്നിയതേയില്ല. മോൾ എത്ര രസമായിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നേ. 18 വയസ്സായപ്പോൾ തന്നെ ലൈസൻസ് എടുത്തു. അച്ഛൻ പഠിപ്പിച്ചതാ. അമ്മയും ഡ്രൈവ് ചെയ്യും. അച്ഛൻ നിർബന്ധ, പെൺകുട്ടികളെല്ലാം അറിഞ്ഞിരിക്കണമെന്ന്. നമ്മുടെ കാര്യങ്ങൾ സ്വയം ചെയ്യണമെന്ന് അച്ഛൻ പറയാ. ആ അച്ഛനെ മനസ്സിൽ തൊഴുതവർ. അമ്മയ്ക്ക് പഠിക്കണം, ഞാൻ പഠിപ്പിച്ചു തരാം. എനിക്ക് അപ്പോയിൻമെന്റ് ഓട്ട് വന്നാൽ ഞാൻ ആദ്യോടൊപ്പം പോകില്ല ചെന്നൈക്ക്. അമ്മയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പോവാലോ. അതൊന്നും ഏട്ട സമ്മതിക്കൂല മോളെ, അവർ തണുത്ത സ്വരത്തിൽ പറഞ്ഞു. ചേട്ടാ, നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് അവരോട് ചോദിച്ചിട്ടാണോ? നമുക്ക് കുറച്ച് സാധനം വാങ്ങാൻ പോകണമെങ്കിൽ അവരോട് ചോദിക്കണോ? അമ്മക്ക് മകളാകാൻ ഞാൻ നന്നായിട്ടോ. അതവരെപ്പോഴും ഓർക്കുന്ന കാര്യമാണ്. മകളായിരുന്നെങ്കിൽ അവളെയും അദ്ദേഹം ഇതേപോലെ അടിച്ചു താഴ്ത്തി വെച്ചേനെ. അമ്മയെ ഞാൻ പഠിപ്പിക്കാം, എളുപ്പം. അവരുടെ നാട്ടിലേക്കുള്ള യാത്രയിൽ അവരൊരുപാട് വർത്തമാനം പറഞ്ഞു. ബന്ധുക്കളുടെ വീടുകളിൽ പോയപ്പോൾ അമ്മ മറ്റൊരാളാവുന്നത് അത്ഭുതത്തോടെ അവൾ കണ്ടു നിന്നു. അമ്മയുടെ വീടിന്റെ ഭിത്തിയിൽ നിറയെ നൃത്തം ചെയ്യുന്ന അമ്മയുടെ ഫോട്ടോകളാണ്. ഈശ്വര, ഡാൻസൊക്കെ അറിയോ? സ്കൂളിൽ വെച്ചുള്ളതാ, പിന്നെ ചെയ്തിട്ടില്ല. അമ്മ ചിരിച്ചു. സ്കൂള് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് കല്യാണവും കഴിഞ്ഞു, പിന്നെ ചിലങ്ക തൊട്ടിട്ടില്ല. അമ്മാമ്മ പറയുന്ന കേട്ട് അപർണ അമ്മയെ നോക്കി. തിരിച്ചു വരുമ്പോൾ അവൾ നിശബ്ദയായിരിക്കുന്നത് കണ്ട് അമ്മ ആ മുഖത്ത് തൊട്ടു. അമ്മ, അമ്മ ഇനിയും നൃത്തം ചെയ്യണം, അവൾ പെട്ടെന്ന് പറഞ്ഞു. അമ്മ പൊട്ടിച്ചിരിച്ചു പോയി. വയസ്സ് 45 ഒന്ന് പോ കുട്ടി, ആൾക്കാർ പറയും പ്രാന്താണെന്ന്. അമ്മക്ക് ഇഷ്ടമല്ലേ നൃത്തം? എനിക്ക് ജീവനായിരുന്നു. അമ്മയുടെ ശബ്ദം നിടറി. എങ്കിൽ ആ ജീവൻ കൂടെ വേണം. അമ്മക്ക് മടിക്കില്ലേ എന്നും കഞ്ഞിയും കറിയും വെച്ച് അടുക്കളയിൽ തന്നെ. അമ്മ ഇതിന് പുറത്തൊരു ലോകമുണ്ട്, നല്ല ഭംഗിയതിന്. 25 വർഷം കൺമുമ്പിലില്ല. അതെവിടേക്ക് പോയി, എങ്ങനെ പോയി? താൻ ജീവിച്ചിരുന്നോ? അപർണയുടെ ഒപ്പമുള്ള ഓരോ നിമിഷത്തിലും അവരത് മാത്രമാണ് ഓർത്തുകൊണ്ടിരുന്നത്. ഇന്ന് മീൻകറിയില്ലേ? അച്ചിങ്ങ മെഴുക്ക് പുരട്ടിയും സാമ്പാറും പപ്പടവും മാത്രം കണ്ടപ്പോൾ ആനന്ദൻ ചോദിച്ചു. മീൻ കിട്ടിയില്ല. അവരൊരു പ്ലേറ്റിൽ ചോറ് വിളമ്പി സാമ്പാർ ഒഴിച്ച് പപ്പടം പൊടിച്ചിട്ട് തിന്നു തുടങ്ങി. അയാൾ ചുരിഞ്ഞ പുരികത്തോടെ അവരുടെ മാറ്റം ശ്രദ്ധിച്ചു. സാധാരണ അടുക്കളയിൽ നിന്നാണ് കഴിക്കാറ്, അപർണ വന്നതിൽ പിന്നെയാണ് ഈ മാറ്റം.
അയാളും ചോറ് കഴിച്ചു തുടങ്ങി. ഗ്യാസിൻ്റെയാവും, നെഞ്ചിലൊരു വേദനയുണ്ട്, കിടന്നിട്ട് ഉറക്കവും വരുന്നില്ല. രാത്രി സാമ്പാർ വേണ്ടെന്ന് പറഞ്ഞിട്ടുള്ളതാണ്, നെഞ്ചിൽ വേദനയും കൂടി വരുന്നുണ്ട്. ആദ്യം അപർണയും ചെന്നൈയിലാണ്. എടി എഴുന്നേൽക്ക്, അപ്പൊ വിനോദിനൊന്ന് വിളി, കാറിറക്കാൻ പറ, എനിക്ക് വയ്യ. വിയർത്ത് കുളിച്ച് അനന്തനെ കണ്ടവർ ചാടിയണീറ്റു. എന്താ? നെഞ്ചില് വേദന, വയ്യ, വേഗം. അതിനവര് മൂകാംബികയിൽ പോയില്ലേ, ഇവിടെ ആരും ഇല്ലല്ലോ. അവര് വസ്ത്രമാരിക്കൊണ്ട് പറഞ്ഞു. അനന്തേട്ടൻ വാ. അവർ മുറ്റത്തേക്ക് നടന്നു. അവർ കാറിന്റെ താക്കോലെടുക്കുന്നു, കാറ് ഷെഡിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് അയാൾക്കരികിൽ കൊണ്ട് നിർത്തുന്നു. കണ്ട് ഒരു നിമിഷം അയാൾ വേദന മറന്നുപോയി. ഇവളിതെപ്പോ കയറ്? അവർ വാതിൽ തുറന്നു കൊടുത്തു. അയാൾ കയറിയതും കാർ അതിവേഗതയിൽ ആശുപത്രിയെ ലക്ഷ്യമാക്കി പാഞ്ഞു. മൂന്നാളിടങ്ങളിൽ ബ്ലോക്ക് ഉണ്ട്, താമസിപ്പിക്കണ്ട, സർജറി ചെയ്യട്ടെ. ഡോക്ടർ അവരോട് ചോദിച്ചു. അവർ സമ്മതിച്ചു. പേടിക്കണ്ട, സമയത്ത് വന്നുകൊണ്ട് രക്ഷപ്പെട്ടു, ഡോക്ടർ അയാളോട് സൗമ്യമായി പറഞ്ഞു. ആശുപത്രിയിൽ അവർ വളരെ അനായാസമായി ഡോക്ടറോട് ഓരോന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നത് കണ്ട് അയാൾ അമ്പരന്നു പോയി. വീട്ടിൽ അവളുടെ ശബ്ദം പോലും കേട്ടിട്ടില്ല. പിന്നീട് വീട്ടിലെ വിരസമായൊരു പകൽ. നീ ഇതൊക്കെ എപ്പോ പഠിച്ചു? അപർണ പഠിപ്പിച്ചതാ. അവർ കോട്ടൺ ചുരിദാറിന്റെ ഷോൾ പിൻ ചെയ്ത് പറഞ്ഞു. സാരിയിൽ നിന്ന് ഇവൾ എപ്പോഴാണ് ചുരിദാറിലേക്ക് മാറിയത്? നീണ്ട മുടി ഇറുകെ പിന്നി നെറ്റിയിലൊരു പൊട്ട് വെച്ച് കണ്ണാടിയിൽ നോക്കി തൃപ്തി വരുത്തി അവർ പേഴ്സെടുത്തു. ഞാൻ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങി വരാം, ടാബ്ലറ്റ് എടുത്ത് കഴിക്കണേ. ദേവി, അയാൾ മെല്ലെ വിളിച്ചു. അവർ ചിരിച്ചു. എന്റെ പേര് മറന്നിട്ടില്ല അല്ലേ? അയാളുടെ മുഖം വിളറി. വെറുപ്പാണ് അല്ലേ? ഒട്ടുമില്ല, ആരെയും വെറുക്കാൻ പഠിച്ചിട്ടില്ല. പിന്നെ ആനന്ദേട്ട ഉള്ളതുകൊണ്ടല്ലേ നമ്മുടെ മോനുണ്ടായത്, അതുകൊണ്ടല്ലേ അപർണയെ കിട്ടിയത്. ഇപ്പൊ സന്തോഷം മാത്രമേ ഉള്ളൂ. അയാളൊന്നും പറഞ്ഞില്ല. ഇനിയൊരു സർപ്രൈസ് കൂടിയുണ്ട്, അത് അവർ അവധിക്ക് വരുമ്പോൾ കാട്ടിത്തരാം. അവളയാളുടെ മുഖത്തും തൊട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾക്ക് പ്രായം നന്നായി കുറഞ്ഞ പോലെ. ആ പ്രസരിപ്പിലേക്ക്, ഭംഗിയിലേക്കും അയാൾ അതിശയത്തോടെ നോക്കിക്കിടന്നു. കുറെ നാളുകൾക്ക് ശേഷം വേദിയിൽ അനുപമാലസ്യത്തിന്റെ മൂർത്തിഭാവമായ ദേവിക, ഓഡിറ്റോറിയം നിറഞ്ഞ ആൾക്കാരുടെ കരഘോഷങ്ങൾക്കിടയിൽ അനന്തൻ കുറ്റബോധം നിറഞ്ഞ മനസ്സോടെ, നിറ കണ്ണുകളോടെ, ആനന്ദത്തോടെ ആ നടനം കണ്ടുകൊണ്ടിരുന്നു. മങ്ങിപ്പോയാലും കാലമെത്ര കഴിഞ്ഞാലും വലിച്ചെറിഞ്ഞാലും ക്ലാവ് പിടിച്ചാലും വീണ്ടും ഒന്നെടുത്ത് നന്നായി തുടച്ച് മിനുക്കിയാൽ സ്വർണം പോലെ തിളങ്ങുന്ന ഒന്നേയുള്ളൂ, പെണ്ണ്, അവളുടെ മനസ്സ്, അവളുടെ കഴിവുകൾ.